എല്ലാ കൂട്ടുകാർക്കും ടേസ്റ്റി കുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. കുട്ടികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു റെസിപ്പിയാണ് സാൻഡ്വിച്ച്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ നോക്കാം. ചിക്കൻ വെച്ചിട്ടാണ്, നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വേവിച്ച് വെച്ചതാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ബോൺലെസ് ആണ്, ഇനിയിപ്പോൾ എല്ലുള്ള പീസാണെങ്കിലും കുഴപ്പമില്ല. അത് വേവിച്ചതിന് ശേഷം എല്ലെന്ന് റിമൂവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപ്പും കുരുമുളകും കൂടെ ചേർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഈ ഫോർക്ക് വെച്ചിട്ട് ഒരു ഫോർക്കിൽ പീസ് ഇങ്ങനെ കുത്തിവെക്കും. മറ്റേ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഇതുപോലത്തെ പീസുകളായിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ 1.5 കപ്പാണ് ഉള്ളത് ചിക്കൻ. നമ്മളിങ്ങനെ പിച്ചി എടുത്തതിന് ശേഷം 250 ml കപ്പിന് 1.5 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് ക്യാബേജ് ആണ് കേട്ടോ. ഇത് 1 കപ്പ് ക്യാബേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതും കുറയുന്നതൊക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടമാണ് അതിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തത് 1 കപ്പ് ക്യാബേജ്. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്. ഇതൊരു ചെറിയ ബൗളിന് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം എടുക്കാൻ കേട്ടോ. ക്യാരറ്റും ക്യാബേജും എല്ലാം ചെറുതായിട്ട് വേണം അരിയാൻ. ഇനി വേണ്ടത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയൊരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണിത്. ഇനി വേണ്ടത് ഉപ്പാണ്. നമ്മൾ ചിക്കനൊക്കെ വേവിക്കുമ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അധികം ആവരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. 1/4 കപ്പ് മയോണൈസ് എടുക്കുന്നുണ്ട്. ഇത് മതിയാവില്ല കേട്ടോ, 1 കപ്പും കൂടെ എടുക്കാം. അപ്പോൾ 1/4 കപ്പും കൂടെ മയോണൈസ് ചേർത്തു. ടോട്ടൽ ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് മയോണൈസാണ് ചേർത്തിട്ടുള്ളത്. ഇത് എഗ്ഗ്ലെസ് മയോണൈസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് വാങ്ങിക്കാനും കിട്ടും, പിന്നെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ചിക്കൻ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്. പിന്നെ മയോണൈസിൽ ചെറിയൊരു ഉപ്പും പുളിപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട്. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് പോരെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ്വിച്ചിനുള്ള മിക്സിങ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ്, ഇത് സാൻഡ്വിച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ സാധാ ബ്രെഡിൽ ചെയ്യുക. അതിൻ്റെ അരികെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇനി നമ്മൾ ആ മിക്സ് റെഡിയാക്കി വെക്കുകയാണ്. അത് ചെറുതായിട്ട് അരിയണം എന്ന് പറയുന്ന എന്തുകൊണ്ടാണ് വെച്ചാൽ, നമുക്ക് ആ മയണൈസിൽ അതെല്ലാം പൊതിഞ്ഞ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വലുതായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്കൊക്കെ പോകാൻ ചാൻസ് കറക്റ്റായിട്ട് നിൽക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചെയ്യുക. ചെറുതായിട്ട് അരിഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്, മയണൈസൊക്കെ അതിൽ പൊതിഞ്ഞ് എല്ലാം നല്ല നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ സുഖമായിരിക്കും, എല്ലാ ഭാഗത്തേക്കും ആക്കാൻ സുഖമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്, പാനിൽ വെച്ച് ചെയ്യുന്നതും പിന്നെ നമ്മൾ ടോസ്റ്ററിൽ വെച്ച് ചെയ്യുന്നതും കേട്ടോ. അപ്പോൾ ഇനി 1 എണ്ണം കൂടെ ഉണ്ടാക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഷീറ്റ് ചീസിൻ്റെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 1 എണ്ണം നമുക്ക് അങ്ങനെ കൂടെ ഉണ്ടാക്കി നോക്കാം. 2 എണ്ണം ഉണ്ടാക്കി, അതിൽ ഇത് രണ്ടും നമ്മൾ പാനിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. 1 എണ്ണം ചീസ് വെച്ചതും 1 എണ്ണം ചീസ് ഇല്ലാത്തതും. അപ്പോൾ ഈ ചീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സാൾട്ടഡ് ചീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്സിങ്ങിലൊക്കെ നന്നായിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചീസ് വെക്കുന്നുണ്ടെങ്കിൽ അൺസാൾട്ടഡ് ചീസാണ് വെക്കേണ്ടത് കേട്ടോ, ഇല്ലെങ്കിൽ ഉപ്പ് ഭയങ്കരമായിട്ട് മുന്നിട്ട് നിൽക്കും. ഇനി നമുക്ക് ടോസ്റ്ററിലേക്ക് കൂടി ഉള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ടോസ്റ്ററിൽ നമ്മൾ തവയിലേക്ക് എടുത്ത പോലെ തന്നെയാണ്, 1 എണ്ണം ചീസ് വെച്ചതും 1 എണ്ണം ചീസ് ഇല്ലാത്തതും. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ചീസ് വെക്കുന്നത് കേട്ടോ ഷീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം, ഇനി ചീസ് നിർബന്ധമില്ല, ഞാനങ്ങനെ ചെയ്യുന്നു എന്നുള്ളൂ, വെച്ചാലും ടേസ്റ്റാണ്. ഇനി ആദ്യം നിങ്ങൾ അങ്ങനെ ചീസ് വേണം എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിലെല്ലാം ഉപ്പൊന്ന് കുറച്ചാൽ മതി, സാൾട്ടഡ് ചീസ് ആണെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ഒന്ന് ഓഫ് ആകുമ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്ക് നമുക്ക് പാനിൽ വെച്ചിട്ടുള്ളത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, എന്നിട്ട് സിമ്മിലിടണം കേട്ടോ. ഒരുപാട് നമ്മൾ ചൂടായതിലേക്ക് ഇടരുത്, കാരണം അപ്പോൾ കരിഞ്ഞു പോകും പെട്ടെന്ന് ബ്രെഡ് ആയതുകൊണ്ട്. എന്നിട്ടിത് 1 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അധികം കരിയരുത്, പക്ഷേ എന്നാലും ക്രിസ്പി ആയിട്ടിരിക്കണം, അതാണ് സാൻഡ്വിച്ചിന് ഒരു ടേസ്റ്റ്.
അപ്പോൾ ഒരു മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റായി വന്നിട്ടുണ്ട് ഒരു സൈഡ്. ടോസ്റ്ററിൽ വെച്ചതും റെഡി ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓഫായി, നമുക്ക് തുറന്നു നോക്കാം. അതാണ്, ചീസൊക്കെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. അപ്പോൾ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ സാൻഡ്വിച്ച് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ താങ്ക് യു.